നമ്മുടെ കയ്യിലുള്ള പൈസ ഒരു ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര പേഴ്സൻറ്റേജ് ആണ് നോർമലി റിട്ടേൺ ആയിട്ട് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുക? ഇപ്പോൾ ഒരു സേവിങ്സ് അക്കൗണ്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2-4% റിട്ടേൺ ഒക്കെയാണ് കിട്ടുക. ഇനി അതേ സമയത്ത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ ഒരു അപ്റ്റു 6% റിട്ടേൺ ഒക്കെ നമുക്ക് ബാങ്കിൽ നിന്ന് നോർമലി ആനുവലി കിട്ടാറുണ്ട്. എന്നാൽ ആ കിട്ടുന്ന റിട്ടേൺ വെച്ചിട്ട് നമ്മുടെ നാട്ടിലെ ഇൻഫ്ലേഷനെ പോലെ നമുക്ക് ബീറ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം നമ്മുടെ നാട്ടിലെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഒരു 6% or 7% റേറ്റിലൊക്കെയാണ് ഇൻഫ്ലേഷൻ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഫ്ലേഷനെ പോലും ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഒരു നോർമൽ റിട്ടേൺ വെച്ച് നമുക്ക് ബീറ്റ് ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ അതേ സമയത്ത് നമ്മുടെ കയ്യിലുള്ള പൈസ അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസക്ക് അപ്റ്റു 12% 12% വരെയുള്ള ഒരു ഇൻട്രസ്റ്റ് കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക? പല ആൾക്കാർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, ബട്ട് നിങ്ങൾ വിശ്വസിക്കുക തന്നെ വേണം. അപ്പോൾ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ്റെ പേരാണ് P2P Lending അഥവാ പിയർ ടു പിയർ ലെൻഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പിയർ ടു പിയർ P2P Lending അല്ലെങ്കിൽ പിയർ ടു പിയർ ലെൻഡിംഗ് വെച്ചിട്ട് നമുക്ക് അപ്റ്റു 12% ഒരു ഇൻട്രസ്റ്റ് നമുക്ക് ആനുവലി നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള അതിനുവേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകൾ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ബട്ട് ഇതിൽ കുറേയധികം പോസിറ്റീവ് സൈഡ്സും ഉണ്ട്, അതുപോലെ തന്നെ കുറേയധികം നെഗറ്റീവ് സൈഡ്സും ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം നമ്മുടെ നാട്ടിലുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ പോസിറ്റീവ് സൈഡ്സും നെഗറ്റീവ് സൈഡ്സിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ എല്ലാവരും ഇത് പോയിട്ട് P2P Lending ചെയ്യണമെന്നില്ല. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ കുറേയധികം പോസിറ്റീവ്സ് ഉണ്ടെങ്കിലും അതിനതിൻ്റെ കുറേയധികം നെഗറ്റീവ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് P2P Lending അതായത് പിയർ ടു പിയർ ലെൻഡിങ് എന്താണ് എന്നതിനെ പറ്റിയിട്ടാണ്. അതിനുശേഷം ഈ വീഡിയോ അവസാന ഭാഗത്തായിട്ട് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന P2P പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ടും അതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന റിട്ടേണിനെ പറ്റിയിട്ടൊക്കെ ഈ വീഡിയോ അവസാന ഭാഗത്തായിട്ട് നമ്മൾ നോക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് P2P Lending എന്നതിനെ പറ്റി നോക്കാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കുകയാണെങ്കിൽ ഞാൻ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഡയറക്റ്റ് ലെൻഡിങ് ഓഫ് മണി ടു ഇൻഡിവിജ്വൽസ് ഓർ ബിസിനസ് വിത്തൗട്ട് എനി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പാർട്ടിസിപ്പേറ്റിംഗ് ആസ് ഇന്റർമീഡിയറി. അതായത് ഇത്രയുള്ള സിമ്പിളായിട്ട് പറയുന്നത്, അതായത് ഡയറക്റ്റ് ലെൻഡിങ് അതായത് പൈസ ആവശ്യമുള്ള ആൾക്കാർക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് കടം കൊടുക്കുകയാണ്. ബട്ട് അവിടെ എന്താണ് ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് അവിടെ ബാങ്കുകൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവില്ല. ഇപ്പം സിമ്പിളായിട്ട് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരാളുണ്ട്, അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന ഒരാളുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ നോക്കുകയാണെങ്കിൽ അവരുടെ കയ്യിൽ കുറേയധികം പൈസ അയാളുടെ കയ്യിലുണ്ട്, ഇയാൾക്ക് ഇത് കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും അതിൻ്റെ ഒരു ലാഭം ഉണ്ടാക്കണം. ഇനി ബീൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അയാൾക്ക് കുറേയധികം ആവശ്യങ്ങളുണ്ട്, പക്ഷേ അയാളുടെ കയ്യിൽ ഇപ്പോൾ കറൻ്റ് പൈസ ഇല്ല. അപ്പോൾ എവിടെന്നെങ്കിലും കടം വാങ്ങിയിട്ട് എന്താണ് ഈ ആവശ്യങ്ങളൊക്കെ നടത്തണം. അപ്പോൾ എന്താണ് എൻ്റെ കയ്യിൽ പൈസ ഇല്ല, എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, എ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ എൻ്റെ കയ്യിലെ പൈസ ബിക്ക് ലോൺ കടമായിട്ട് കൊടുക്കുകയാണ്. എന്താണ് അതിന് പകരം എന്താണ് ബി എക്ക് അതിനൊരു ഇൻട്രസ്റ്റ് അവിടെ പേ ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് സിമ്പിളായിട്ട് നമ്മൾ P2P Lending എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഇതിന് ഒരു ഇന്റർമീഡിയറ്റർ ആയിട്ട് ഇതിൻ്റെ ഒരു ഇന്റർമീഡിയറ്റർ ആയിട്ട് ഇവിടെ ബാങ്കുകൾ ഉണ്ടാവില്ല. ഓക്കെ, ഇതിലൊരു ഇന്റർമീഡിയറ്റർ ആയിട്ട് ബാങ്കുകൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടെ ഉണ്ടാവില്ല, ബാങ്കുകൾ ഉണ്ടാവില്ല. നമ്മളെന്താണ് ഡയറക്റ്റ്ലി ഈ ഒരു പൈസ ആവശ്യമുള്ള ആൾക്കാർക്ക് അവിടെ ലെൻഡ് ചെയ്യാണ്, അതിൻ്റെ നമ്മളൊരു റിട്ടേൺ കളക്ട് ചെയ്യാണ്. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഇത് ഒരു പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ബാങ്കുകൾ എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നത് ബാങ്കുകളുടെ ഒരു ഓപ്പറേഷനാണ്. അപ്പോൾ അതൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോപ്പറായിട്ട് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഇനി ബാങ്കുകളുടെ കേസിലേക്ക് വരികയാണെന്ന് എന്താണ്, ഇപ്പോൾ എല്ലാവരും നമ്മളിപ്പോൾ നോർമൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ ചെയ്യുക, ഒരു ബാങ്കിൽ കൊണ്ടുപോയിട്ട് അത് ഇടാണ് ചെയ്യുക. അപ്പോൾ ബാങ്കിൽ എന്താണ് നമ്മളൊരു നോക്കിക്കഴിഞ്ഞാൽ മേ ബി ഒരു സേവിങ്സ് അക്കൗണ്ടിലാണെങ്കിൽ നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി ഇടുന്ന പൈസയ്ക്ക് ബാങ്കിൽ നമുക്കൊരു 2% to 4% ഒരു ഇൻട്രസ്റ്റ് ഓഫർ ചെയ്യും. ഇനി അല്ല സേവിങ്സ് അക്കൗണ്ട് അല്ല FD ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ബാങ്കിൽ നമുക്ക് ഓഫർ ചെയ്യാം മേ ബി ഒരു 4% to 6% ഒരു ഇൻട്രസ്റ്റ് ആണ് ഒരു ആവറേജ് ഒരു നോർമലി ഓഫർ ചെയ്യാറ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പൈസ ബാങ്കുകളിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാണ്. ഓക്കെ, ബാങ്കുകളിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ബാങ്കുകളിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഈ ഒരു രീതിയിൽ ആ ഒരു എമൗണ്ടിൽ ബാങ്കുകൾ ഈ പറഞ്ഞ ഒരു റേറ്റിൽ ഒരു ഇൻട്രസ്റ്റ് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ എന്താണ് പല ആൾക്കാരെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ബാങ്കുകളുടെ കയ്യിൽ വലിയൊരു പൂൾ ഒരു പൈസേൻ്റെ വലിയൊരു പൂൾ ഒരു കളക്ഷൻ അവരുടെ കയ്യിലുണ്ടാവും. അപ്പോൾ എന്താണ് ബാങ്കുകൾ ഇവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് വെറുതെ കയ്യിൽ വെക്കുകയല്ലോ ചെയ്യുക. അപ്പോൾ ഇവർക്ക് എന്താണ് ബാങ്കുകൾക്ക് അതിൻ്റെ അകത്ത് ഒരു റിട്ടേൺ ഉണ്ടാക്കണം. ഓക്കെ, ബാങ്കിൽ ഇനി എന്താണ് ചെയ്യുക, പൈസ ആവശ്യമുള്ള ആൾക്കാരുണ്ട്, അതായത് മേ ബി വീട് വെക്കാൻ അല്ലെങ്കിൽ കാർ വാങ്ങാൻ അല്ലെങ്കിൽ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ ആവശ്യമുള്ള ആൾക്കാരുണ്ട്, മേ ബി അവരുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല ചിലപ്പോൾ. ഓക്കെ, പൈസ ആവശ്യമുള്ള ആൾക്കാരുണ്ടാവും. അപ്പം ബാങ്കിൽ എന്താണ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിൽ ഇവരുടെ കയ്യിലുള്ള പൈസ മേ ബി ഓരോ പാർട്ടായിട്ട് ഇത്തരത്തിൽ പൈസ ആവശ്യമുള്ള ആൾക്കാർക്ക് ലോൺ ആയിട്ട് കൊടുക്കും. അപ്പോൾ ലോണായിട്ട് കൊടുക്കുമ്പോൾ എന്താണ് ബാങ്കുകൾ ഇവരുടെ കയ്യിൽ നിന്ന് ഒരു പലിശ ഒരു ഇൻട്രസ്റ്റ് കളക്ട് ചെയ്യും. ഇപ്പോൾ മേ ബി ഒരു ഉദാഹരണത്തിന് മേ ബി ഒരു 8% ആവാം, ഒരു 10% ആവാം, 12% ആവാം, അല്ലെങ്കിൽ മേ ബി അതിൽ കൂടുതലാവാം. ഇപ്പോൾ നമുക്ക് ഒരു ആവറേജ് ആയിട്ട് മേ ബി ഒരു 12% എടുക്കാം. ഓക്കെ, അപ്പോൾ കയ്യിൽ പൈസ ഉള്ള ആൾക്കാർ ബാങ്കുകളിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. എന്താണ് ബാങ്കിൽ ഇത്തരത്തിൽ ബാങ്കുകളുടെ കയ്യിലുള്ള കുറേ പൈസ ബാങ്കുകളുണ്ടാവും. അപ്പോൾ ബാങ്കുകളിൽ ഈ ഒരു പൈസ
ബാങ്കുകൾ പൈസ ആവശ്യമുള്ള ആളുകൾക്ക് കടമായിട്ട് കൊടുക്കും, അതിനകത്ത് ഒരു ബാങ്കുകൾ ഇൻട്രസ്റ്റ് കളക്ട് ചെയ്യും. അപ്പൊ എന്താണ് ഈ ബോറോവേഴ്സ് ഈ പൈസ വാങ്ങിയ ആൾക്കാരെന്നാണ് ബാങ്കുകൾക്ക് ഒരു ഇൻട്രസ്റ്റ് പേ ചെയ്യും. എത്രയാണ്? ഇപ്പൊ ഈ ഒരു കേസിലാണെങ്കിൽ നമ്മൾ 12% എടുക്കാം. അപ്പൊ ബാങ്കുകൾക്ക് 12% കളക്ട് ചെയ്തു. ഇനി എന്താണ് ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്കാർക്ക് ഇപ്പൊ മേ ബി ഒരു 4% ആണ് ബാങ്കുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താണ് ഒരു 4% ആണ് കൊടുക്കുന്നത് വിചാരിക്കാം. അപ്പൊ എന്താണ് ഈ ബാങ്കുകൾ ഈ ഒരു കിട്ടിയ ഇൻട്രസ്റ്റ് ഒരു 4% ഇവിടെ ഈ ഒരു ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്കാർക്ക് കൊടുത്തു. അപ്പൊ എന്താണ് 12% ബാങ്കുകൾക്ക് കിട്ടി, അതിൽ എന്താണ് 4% ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്കാർക്ക് കൊടുത്തു. അപ്പൊ ബാക്കി എത്രയാണ്? 8% ബാങ്കുകൾ അവരുടെ പ്രോഫിറ്റ് ആയിട്ട് അവിടെ കീപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ അതായത് ഈ ഒരു സംഭവങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്നതിന് അല്ലെങ്കിൽ എന്താണ് ബാങ്കുകളാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, അതായത് ആ ലോൺ ആവശ്യമുള്ള ആൾക്കാരെ കണ്ടെത്തി അവരുടെ ക്രെഡിറ്റ് സ്കോർ അല്ലെങ്കിൽ അവർ ക്രെഡിറ്റ് ഈ പൈസ തിരിച്ച് ഈ ലോൺ എടുത്ത എമൗണ്ട് തിരിച്ചടക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്ത് അത് നല്ല ക്രെഡിറ്റ് വർത്തി ആയിട്ടുള്ള ഒരു കസ്റ്റമർ ആണെന്ന് ഉറപ്പാക്കി ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ബാങ്കുകൾ അവിടെ ഫെസിലിറ്റേറ്റ് അല്ലെങ്കിൽ അവരെ അത്തരം കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് ഈ ഒരു പ്രോസസ്സിൽ ബാങ്കുകൾ അവിടെ ഒരു ഇന്റർമീഡിയറ്റ് ആണ്. നേരത്തെ പറഞ്ഞത് നേരത്തെ കേസിൽ P2P ലെൻഡിങ്ങിന് അവിടെ ഇന്റർമീഡിയറ്റ് ആയിട്ട് ബാങ്കുകൾ ഇന്റർമീഡിയറ്റ് ആയിട്ട് അവിടെ ബാങ്കുകൾ ഇല്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ നോർമലി ബാങ്കുകളുടെ കേസിൽ ഇവിടെ എന്താണ് ഇവിടെ എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സും ട്രാൻസാക്ഷൻസൊക്കെ നടക്കുന്നത് അതിനൊരു ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് അവിടെ ബാങ്കുകളുണ്ട്. ഇപ്പൊ ബാങ്കുകൾ എന്താണ് അവർ ചെയ്യുന്ന ഒരു സർവീസിന് ബാങ്കിൽ അവിടെ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ അതിൽ നിന്ന് അന്ന് ബാങ്കിൽ ഒരു ലാഭം ഉണ്ടാക്കും. അപ്പൊ ഇതാണ് നോർമലി നടക്കുന്ന ഒരു പ്രോസസ്. അപ്പൊ എന്താണ് ഇവിടെ ഡയറക്റ്റ് നമ്മൾ എന്താണ് പൈസ ആവശ്യമുള്ള ആളുകൾക്കല്ല ഇവിടെ പൈസ പോകുന്നത്, ഇവിടെ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടെ അല്ലെങ്കിൽ ബാങ്കുകൾ പോലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ ഒരു ട്രാൻസാക്ഷൻ മോണിറ്റർ ചെയ്യാനുണ്ട്. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബാങ്കുകളിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഓരോ ബാങ്കിലും ഇപ്പോൾ ഒരു ബാങ്കിൽ നമ്മൾ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന 500,000 വരെ എമൗണ്ടിൽ നമുക്കൊരു ഇൻഷുറൻസ് കിട്ടുന്നുണ്ട്. ഇൻ കേസ് ബാങ്കുകൾ കൊളാപ്സ് ആയാൽ പോലും നമുക്ക് എന്താണ് RBI സൈഡിൽ നമുക്കൊരു ഗ്യാരണ്ടി ഉണ്ട്, നമുക്ക് ആ ഒരു 5 lakh വരെയുള്ള എമൗണ്ട് നമുക്ക് തിരിച്ച് കിട്ടുന്നില്ല ഒരു ഗ്യാരണ്ടി നമുക്കുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റലിന് ബാങ്കുകൾ അവിടെ ഒരു പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ ബാങ്കുകൾ തരുന്ന ഒരു ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു ഇൻട്രസ്റ്റ് നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, ഇതാണ് ബാങ്കുകളുടെ ഒരു ഓപ്പറേഷൻ. ഇനി P2P ലെൻഡിങ്ങിലേക്ക് വരുന്ന സമയത്ത് എന്താണ് നിങ്ങൾക്കിപ്പോൾ ക്ലിയർ ആയി വിചാരിക്കുന്നു. എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു പൈസ കൊടുക്കാൻ കയ്യിലുള്ള ആൾക്കാരുണ്ടാവും, പൈസ ആവശ്യമുള്ള ആൾക്കാർ മറ്റേ സൈഡിലുണ്ടാവും. അപ്പോൾ എന്താണ് ഇവർ ഡയറക്റ്റ്ലി ആണ് ഇവിടെ ഡീലിങ്സും കാര്യങ്ങളും നടക്കുന്നത്. ഇവിടെ ബാങ്കുകൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ബാങ്കുകൾ അവിടെ ഒരു ഇന്റർമീഡിയറ്റർ ആയിട്ട് ഈ ഒരു കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാൻ വേണ്ടി ബാങ്കുകൾ അവിടെ ഉണ്ടാവില്ല എന്നുള്ളൊരു ഡിഫറൻസ് ആണുള്ളത്. പക്ഷെ ബാങ്കുകൾ ഇല്ലാന്നുണ്ടെങ്കിലും ഇതിന് ഇൻബറ്റീവിനായിട്ട് NBFC നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് ഇവിടെ കാണാൻ പറ്റും. NBFC P2P കമ്പനീസ് ആണ് ഇവിടെ ഉണ്ടാവുക. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി NBFC ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ NBFC എന്ന് പറയുന്നത് അല്ലെങ്കിൽ NBFC P2P കമ്പനീസ് എന്ന് പറയുന്നത് RBI അണ്ടർ അല്ലെങ്കിൽ RBI മോണിറ്റർ ചെയ്യുന്ന കമ്പനികൾ തന്നെയാണ്. ബട്ട് എന്താണ് ബാങ്കുകൾ പോലെയല്ല അവരുടെ ഒരു ഓപ്പറേഷൻ, അല്ലെങ്കിൽ അതിൽ കുറേയധികം ചേഞ്ചുകളുണ്ട്. അപ്പോൾ ബാങ്കുകളില്ല ഇവിടെ, ഇവിടെ നോക്കുകയാണെങ്കിൽ P2P അല്ലെങ്കിൽ ബാങ്കുകളില്ല ഇവിടെ, NBFC P2P കമ്പനികളാണ് ഉണ്ടാവുക. അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ ഒരാൾക്ക് പൈസ കയ്യിലുണ്ട്, അത് ആൾക്കാർക്ക് ലെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പൈസ ഇനീഷ്യലി പോവുക ഈ ഒരു NBFC P2P കമ്പനികളുടെ കയ്യിലേക്കാണ്. പിന്നീട് ഇവരാണ് ഈ ഒരു പൈസ, ഇവരുടെ കയ്യിൽ വരുന്ന പൈസകൾ കാര്യങ്ങളൊക്കെ ഇവരാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ആൾക്കാർക്ക് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഈ ഒരു P2P ലെൻഡിങ്ങിൻ്റെ ആ ഒരു പ്രോസസ്സ് വരുന്നത്. അല്ലെങ്കിൽ ചേഞ്ച് പറഞ്ഞ ഒരു ബേസിക് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ P2P ലെൻഡിങ്ങിൽ നോക്കുകയാണെങ്കിൽ ബാങ്കുകൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടെ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് ഉണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു NBFC P2P പ്ലാറ്റ്ഫോംസ് എന്ന് പറഞ്ഞത് RBI അണ്ടറിൽ വരുന്ന കമ്പനികളാണ്. NBFC P2P പ്ലാറ്റ്ഫോംസ് എന്ന് പറഞ്ഞത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. NBFC പിയർ ടു പിയർ ലെൻഡിങ് പ്ലാറ്റ്ഫോം ഇസ് എ ടൈപ്പ് ഓഫ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി വിച്ച് ക്യാരീസ് ഓൺ ദ ബിസിനസ് ഓഫ് പ്രൊവൈഡിങ് സർവീസ് ഓഫ് ലോൺ ഫെസിലിറ്റേഷൻ ടു വില്ലിംഗ് ലെൻഡേഴ്സ് ആൻഡ് ബോറോസ് ത്രൂ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം. അതായത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ സഹായത്തോടു കൂടി പൈസ കൊടുക്കാനുള്ള ആൾക്കാരെയും അതുപോലെ തന്നെ പൈസ ആവശ്യമുള്ള ആൾക്കാരെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു സംഭവങ്ങളാണ് ഈ ഒരു NBFC P2P പ്ലാറ്റ്ഫോംസ് ചെയ്യുന്നത്. പൈസ കൊടുക്കാനുള്ള ആൾക്കാരെയും പൈസ ആവശ്യമുള്ള ആൾക്കാരെയും തമ്മിൽ അവർ കണക്ട് ചെയ്യുന്നു. ആ ഒരു ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ അവർ മോണിറ്റർ ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഇവിടെ NBFC P2P പ്ലാറ്റ്ഫോംസ് എന്താണ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നോർമലി ബാങ്കുകൾ ചെയ്യുന്ന പോലെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി, അത്ര എത്രത്തോളം ക്രെഡിറ്റ് വേർത്തി, എത്രത്തോളം ഇവർ റീപേ ചെയ്യാനുള്ള കഴിവുകളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി അത്ര ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ നമുക്കറിയാം ബാങ്കുകളിൽ ലോൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ദിവസങ്ങളൊക്കെ എടുക്കും ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ NBFC P2P പ്ലാറ്റ്ഫോംസിന് കേസ് അല്ലെങ്കിൽ ഈ ഒരു P2P ലെൻഡിങ്ങിൻ്റെ ഒരു മോഡൽ നോക്കുകയാണെങ്കിൽ ഇവിടെ അത്ര വലിയ ഒരു ഇൻഡെപ്ത് അനാലിസ് അവരുടെ ക്രെഡിറ്റ് വർത്തി അല്ലെങ്കിൽ അവരുടെ ക്രെഡിറ്റ് സ്കോറിനെ പറ്റിയിട്ടൊക്കെ അത്ര വലിയൊരു അനാലിസും കാര്യങ്ങളൊന്നും നടക്കില്ല. ഒരു ബേസിക് അനാലിസ് അവരുടെ ഒരു സ്പെൻഡിങ് അവരുടെ ഒരു ഇൻകം അല്ലെങ്കിൽ അവരുടെ സ്പെൻഡിങ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ പറ്റിയിട്ട് മോണിറ്റർ ചെയ്യും. അവർ കുഴപ്പമില്ലാത്തൊരു ആളാണെന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു NBFC P2P പ്ലാറ്റ്ഫോംസ് അവിടെ മോണിറ്റർ ചെയ്യുക. ഇനി ഇവിടെ ഉള്ളൊരു റിസ്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ബാങ്കുകളുടെ കേസിൽ പറഞ്ഞു നമ്മൾ ബാങ്കുകൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അപ് ടു 5 lakh വരെ എമൗണ്ട് ഇൻഷുർഡ് ആണെന്ന് പറഞ്ഞു. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു P2P ലെൻഡിങ് ബിസിനസ് മോഡലിൽ
നമുക്ക് നമ്മുടെ ക്യാപിറ്റലിന് ഒരു രൂപേന്റെ പോലും ഗ്യാരണ്ടി അവിടെ ഇല്ല. അതായത് ഇൻ കേസ് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അവിടെ ഡിഫോൾട്ട് ആയി കഴിഞ്ഞാൽ, നമ്മൾ കൊടുത്ത എമൗണ്ട് ഡിഫോൾട്ട് ആയി കഴിഞ്ഞാൽ, പക്ഷേ അതിൽ കുറേയധികം അതിന് ആ റിസ്ക് കുറക്കാൻ വേണ്ടി കുറേയധികം കാര്യങ്ങളുണ്ട്, ചെയ്തിട്ടുണ്ട്. ബട്ട് അതിലേക്ക് ഞാൻ വരാം. ബട്ട് അതിനു മുന്നേ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു NBFC P2P പ്ലാറ്റ്ഫോം വഴി ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടിന് നമുക്ക് എന്താണ് ഒരു ഗ്യാരണ്ടി പോലും ഇല്ല. ഈ ക്യാപിറ്റലിനും ഗ്യാരണ്ടി ഇല്ല, അതുപോലെ തന്നെ ഇൻട്രസ്റ്റിനും ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വെക്കുക. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു P2P ലെൻഡിങ്ങിൽ വരുന്ന റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് കൂടുതൽ ഇവർ കൂടുതൽ ഈ പറയുന്ന ബോറോവേഴ്സ് അല്ലെങ്കിൽ കടം വാങ്ങുന്ന ആൾക്കാരുടെ കൂടുതൽ എത്രത്തോളം അവരുടെ ക്രെഡിറ്റ് സ്കോറിന് അവരുടെ അത്ര വലിയൊരു ഡീപ്പ് അനാലിസിസ് നടത്താത്തതുകൊണ്ട് തന്നെ മേ ബി ഡിഫോൾട്ട് ആവാനും അങ്ങനെയുള്ള കേസുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ NBFC P2P പ്ലാറ്റ്ഫോംസിന് നമ്മുടെ നാട്ടിലുള്ള കുറച്ച് എക്സാമ്പിളാണ്, അതായത് ഇന്ത്യയിലുള്ള രജിസ്റ്റർ ചെയ്ത കുറച്ച് NBFC പ്ലാറ്റ്ഫോംസുകളാണ്. ഒന്ന് ലണ്ടൻ ക്ലബ്ബ്, അതുപോലെ തന്നെ ലിക്കി ലോൺസ്, ലെൻ ബോക്സ്, ഫെയർ സെൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം കമ്പനികൾ നമുക്ക് അവൈലബിൾ ആണ്. NBFC ഈ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് നമുക്ക് അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ രണ്ട് രീതിയിലാണ് ഈ ഒരു നമുക്ക് P2P ലെൻഡിങ് ചെയ്യാൻ പറ്റുക. ഒന്നിക്കിൽ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസിൻ്റെ പ്ലാറ്റ്ഫോംസ് ത്രൂ നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അത് ഒരു മെത്തേഡാണ്, അതായത് ഇങ്ങനെയുള്ള NBFC P2P കമ്പനികളുടെ സൈഡിൽ പോയിട്ട് അതുവഴി നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അതല്ലാണ്ട് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട്, അല്ലെങ്കിൽ ഇത് നമ്മുടെ ഈ ഒരു സംഭവങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാൻ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഫിൻടെക് കമ്പനികൾ, അതായത് എന്താണ് നമ്മളിവിടെ എ എന്ന് പറയുന്ന ഒരാളുണ്ട്, പൈസ ആവശ്യമുള്ള ബി എന്ന് പറയുന്ന ആളുണ്ട്. അപ്പോൾ ഇവിടെ ഇൻബെറ്റീൻ ആയിട്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കേസിലാണെങ്കിൽ ഡയറക്റ്റ് ഒരു NBFC P2P കമ്പനികളുടെ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അല്ല, രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഫിൻടെക് കമ്പനികളുണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 12% ക്ലബ്ബ്, ഭാരത്പേയുടെ 12% ക്ലബ്ബ്, അതുപോലെ തന്നെ ക്രെഡ് നിങ്ങൾക്ക് അറിയാം, ക്രെഡിൻ്റെ മിൻറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളുണ്ടാവും. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമുകൾ, ഈ പറഞ്ഞ 12% ക്ലബ്ബ് അല്ലെങ്കിൽ ക്രെഡ് മിൻറ്റ് എന്നൊക്കെ പറഞ്ഞ പോലത്തെ പ്ലാറ്റ്ഫോംസ് ഇതുപോലുള്ള NBFC P2P കമ്പനികളായിട്ട് ടൈപ്പ് ഉണ്ടാവും. അതായത് ഇവിടെ ഇവർ ടെക്നോളജി മാത്രമാണ് ഈ പറയുന്ന 12% ക്ലബ്ബ് അല്ലെങ്കിൽ ഈ പറയുന്ന അല്ലെങ്കിൽ ക്രെഡ് മിൻറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ടെക്നോളജി മാത്രമാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ആൾക്കാർക്ക് അതിൽ ലോഗിൻ ചെയ്യാനും അവരുടെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള അവരുടെ ട്രാൻസാക്ഷൻസും അവരുടെ ഇൻട്രസ്റ്റ് ഒക്കെ മോണിറ്റർ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഈ പറയുന്ന 12% ക്ലബ്ബ് ക്രെഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ എന്താണ് അൾട്ടിമേറ്റ്ലി ഈ പറയുന്ന ഇവർ ഈ പറയുന്ന ഇങ്ങനെയുള്ള ടെക്നോളജി പ്ലാറ്റ്ഫോംസ് ഈ പറഞ്ഞ പോലെ തന്നെ ലണ്ടൻ ക്ലബ്ബ് അല്ലെങ്കിൽ ലിക്വിഡ് ലോൺസ് പോലുള്ള P2P NBFC P2P കമ്പനികളായിട്ട് ടൈപ്പ് ആയിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ 12% ക്ലബ് ത്രൂ ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ പൈസ നമ്മൾ കൊടുക്കുന്നത് 12% ക്ലബിലാണ്. ഈ 12% ക്ലബ് ചെയ്യുന്നത് ഈ പറഞ്ഞ ഏതെങ്കിലും NBFC P2P പ്ലാറ്റ്ഫോമുകളിലേക്ക് ഈ പൈസ അവർ അവിടുന്ന് അവരുടെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കും, അല്ലെങ്കിൽ ഈ ഒരു പൈസ അവരിലേക്ക് കൊടുക്കും. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ NBFC P2P. അപ്പോൾ രണ്ട് രീതിയിലാണുള്ളത്. ഒന്ന് NBFC P2P പ്ലാറ്റ്ഫോം ത്രൂ ഡയറക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ അല്ല, ഇതുപോലെ തന്നെ ഈ 12% ക്ലബൊക്കെ പോലുള്ള ടെക്നോളജി പ്രൊവൈഡേഴ്സിൻ്റെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ നമുക്ക് കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം, നമ്മുടെ ട്രാൻസാക്ഷൻസ് കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടും. അപ്പോൾ ഇനി NBFC P2P പ്ലാറ്റ്ഫോംസിൻ്റെ ഇതിപ്പോൾ അവരുടെ RBI സൈഡിൽ കൊടുത്തിട്ടുള്ള NBFC P2P അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ NBFC P2P പ്ലാറ്റ്ഫോംസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് RBI സൈഡിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അവിടെ പോയിട്ട് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇനി ഇത് നമുക്ക് ഒരു അപ് ടു 10 lakh വരെയാണ് നമുക്ക് നോർമലി വേറെ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്കിപ്പോൾ നമ്മുടെ കയ്യിൽ 10 lakh ഉണ്ട് നിങ്ങൾക്ക് നമുക്ക് അപ് ടു 10 lakh വരെ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി അതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് 50 lakh വരെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ബട്ട് അത് ചെയ്യണമെങ്കിൽ നമ്മുടെ CA ചാർട്ടേഡ് അക്കൗണ്ട് കയ്യിൽ നിന്ന് നമ്മുടെ കയ്യിൽ ഇത്രയും വലിയ അസറ്റ് ഉണ്ടെന്നൊക്കെ ഉള്ളതിനെ പറ്റി ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ മാത്രമേ അപ് ടു 50 lakh നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ 10 lakh വരെ നമുക്ക് വേറെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ബോറോ ചെയ്യുക ആൾക്ക് ഇപ്പോൾ കടം വാങ്ങുന്ന ആൾക്കാരാണെങ്കിലും ഈ ഒരു P2P പ്ലാറ്റ്ഫോംസ് ത്രൂ അപ് ടു 10 lakh വരെ മാത്രമേ ആൾക്കാർക്ക് കടമായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ കടമായിട്ട് എല്ലാ പല പ്ലാറ്റ്ഫോംസ് ത്രൂ, അതിപ്പോൾ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് 10 lakh എന്നല്ല, എല്ലാ പ്ലാറ്റ്ഫോമിലും ഒരു കമ്പനി ആയിട്ട് 10 lakh കൂടുതൽ ഈ പറഞ്ഞ ഒരു ലോണായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർത്ത് വെക്കുക. ഇനി NBFC പ്ലാറ്റ്ഫോംസിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ എന്താണ് നമുക്കൊരു ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും. അപ്പോൾ എന്താണ് നമ്മളിവിടെ പറഞ്ഞു, ഇപ്പോൾ നേരത്തെ എന്താണ് ബാങ്കിൽ അവിടെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഉണ്ടായിരുന്നു, ഇവിടെ നമുക്ക് എന്താണ് ഒരു ഹൈ, ഇവിടെ നമ്മൾ ഡയറക്റ്റ്ലി കൂടുതൽ റിസ്ക് ഇൻവോൾവ് ആണ്, അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഒരു ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. അതാണ് ഇവിടെ ഹയർ ഒരു പോസിറ്റീവ് സൈഡ്. അതുപോലെ നമ്മൾ പറഞ്ഞു ഇനി അടുത്തൊരു സംഭവം പോസിറ്റീവാണ് ഡൈവേഴ്സിഫിക്കേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ എന്താണ് ഇവർ കൂടുതൽ ഇൻഡെപ്ത് ആയിട്ടുള്ള അനാലിസും കാര്യങ്ങളൊന്നും ചെയ്യില്ല, അല്ലെങ്കിൽ വലിയൊരു അവരുടെ ക്രെഡിറ്റ് വർത്തിനെസിനെ പറ്റിയിട്ട് വലിയൊരു സ്റ്റഡി ഒന്നും നടത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് നോർമലി നമുക്കവിടെ കൂടുതൽ റിസ്ക് അവിടെ ഉണ്ടാവും. പക്ഷേ ഈ ഒരു റിസ്ക് കുറക്കാൻ വേണ്ടിട്ട് എന്താണ് ഇവർ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ പൈസ എടുത്തിട്ട് ഡയറക്റ്റ്ലി ഒരാൾക്കല്ല ഇവർ കൊടുക്കുക, ഓക്കെ ഒരാൾക്കല്ല കൊടുക്കുക, മേ ബി ഒരു അപ് ടു നോർമലി പറഞ്ഞു വരുന്നത് ഒരു 300 മുതൽ 500 അല്ലെങ്കിൽ 600 ആൾക്കാർക്ക് നമ്മുടെ ടോട്ടൽ എമൗണ്ടിനെ ഒരു 500 ആൾക്കാർക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുക. ഓക്കെ ഇപ്പോൾ നോക്കുക, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 50,000 രൂപ, ഓക്കെ നോക്കുക, ഇപ്പോൾ നമ്മൾ ഞാൻ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ ഒരു P2P പ്ലാറ്റ്ഫോം ത്രൂ ഒരു 50,000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ,
ഓക്കെ ഈ ഒരു എമൗണ്ട് ഇവർ എന്താണ് 500 ആൾക്ക് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് ഇവർ കൊടുക്കുന്നത് എത്രയാണ്? 500 × 100 ഒരാൾക്ക് കൊടുക്കുന്നത്, അതായത് നമ്മുടെ കയ്യിൽ, അതായത് പല ആൾക്കാരുടെ കയ്യിൽ ഇങ്ങനെ കുറച്ച് കുറച്ച് പൈസ എടുത്തിട്ട് ഒരാൾക്ക് കൊടുക്കും. ഓക്കെ, അതായത് അപ്പം നമ്മൾ ഇവിടെ നിന്ന് ടോട്ടൽ എത്രയാണ്? 50,000. അപ്പൊ ഇൻ കേസ് ഇവിടെ ഒരാൾ ഡിഫോൾട്ട് ആയി പോയാൽ പോലും നമുക്ക് എത്രയാണ്? 100 രൂപയാണ് അവിടെ ലോസ് വരുന്നത്. അപ്പം ബാക്കി നമുക്ക് 49,900 രൂപ അവിടെ വരും. അപ്പോൾ നമ്മുടെ റിസ്ക് കുറക്കാൻ, റിസ്ക് മിറ്റിഗേഷൻ എന്ന് പറയുക, റിസ്ക് കമ്പാരിറ്റീവ്ലി കുറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടോട്ടൽ, അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ ആ ഒരു എമൗണ്ടിനെ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെ കുറേ ചെറിയ 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 പാർട്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ആൾക്കാർക്ക് കൊടുക്കുന്നത്. ഇവർ, ഞാൻ നേരത്തെ പറഞ്ഞു, കൂടുതൽ ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യുന്നില്ല, ബട്ട് എന്നാണ് അവർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആൾക്കാരെന്ന് മനസ്സിലാക്കും. വെറുതെ ആർക്കും കൊണ്ടുപോയി എടുത്ത് കൊടുക്കുകയല്ല ചെയ്യുക, ഒരു ബേസിക്കായിട്ടുള്ള സ്റ്റഡി നടത്തും. അവരുടെ ട്രാൻസാക്ഷൻസ്, അവരുടെ ഒരു ബിഹേവിയർ എങ്ങനെയാണ്, അവർ സ്പെൻഡിങ്, അതുപോലെ തന്നെ അവരുടെ ഇൻകത്തിൻ്റെ ഒരു അങ്ങനെയുള്ള ബിഹേവിയറും കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്തിട്ട് മാത്രമാണ് കൊടുക്കുക, അല്ലാതെ വെറുതെ എടുത്ത് കൊടുക്കുന്നതല്ല ഉദ്ദേശിച്ചത്. ഓക്കെ, എന്നാലും ഇവിടെ എന്താണ്, ആ ഒരു റിസ്ക് മിറ്റിഗേഷൻ നടത്താൻ വേണ്ടിയിട്ട്, ആ റിസ്ക് ഇവിടെ കമ്പാരിറ്റീവ്ലി കുറക്കാൻ വേണ്ടി ഇവിടെ എന്താണ് ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ നമുക്ക് സ്പ്ലിറ്റ് ആയിട്ടാണ് അവർ കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താണ്, ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ പല പ്ലാറ്റ്ഫോമിൽ പല രീതിയിലായിരിക്കും നമുക്ക് എന്താണ്, ഇപ്പം ഞാൻ പേഴ്സണലി ഇൻവെസ്റ്റ് ചെയ്യുന്നത് 12% ക്ലബ്ബ് എന്ന് പറയുന്ന ഭാരത് പേയുടെ പ്ലാറ്റ്ഫോം ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് രീതിയിലാണ്. അപ്പോൾ അതിൽ 12% ക്ലബ്ബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം, ഇതിൽ എനിക്ക് കിട്ടുന്നത് 12% ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ് എനിക്ക് കിട്ടുന്നത്. ഇൻട്രസ്റ്റ് ആയിട്ടാണ് എനിക്ക് ഈ ഒരു ഭാരത് പേയുടെ ഈ 12% ക്ലബ്ബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം അവിടുന്ന്. അപ്പോൾ എനിക്ക് കിട്ടുന്ന 12%. അപ്പോൾ എന്താണ് ഇത്, ഭാരത് പേയുടെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് ഡെയിലി ആ ഒരു ഇൻട്രസ്റ്റ്, 12% ആ ഒരു ഇൻട്രസ്റ്റ്, അതായത് ഒരു വർഷത്തേക്കാണ് 12%, അതിനെ ഒരു ദിവസത്തേക്ക് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ഡെയിലി നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇത് ക്രെഡിറ്റ് ആവും. നമുക്ക് ഈ ഒരു എമൗണ്ട് എപ്പോൾ ഈ ഒരു ഇൻട്രസ്റ്റ് വേണമെങ്കിൽ ഇൻട്രസ്റ്റ് ആയിട്ട് വിഡ്രോ ചെയ്യാം, ഇനി അല്ല നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് വളർക്കുകയാണെങ്കിൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അതുപോലെ എന്താണ് ഈസി വിഡ്രോൽ, ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ചെറിയ ചെറിയ വേരിയേഷൻ ഓരോ പ്ലാറ്റ്ഫോമിനനുസരിച്ച് മാറ്റം വരും. ചില പ്ലാറ്റ്ഫോമിൽ ഡെയിലി ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ഉണ്ടാവില്ല, ചിലതിൽ മാറ്റം ഉണ്ടാകും. അതുപോലെ തന്നെ ഭാരത് പേനെ നോക്കുകയാണെങ്കിൽ നമുക്ക് വിഡ്രോൽ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് വിഡ്രോ ചെയ്യണമെങ്കിൽ ഇൻസ്റ്റൻറ്റായിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഭാരത് പേയിൽ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നോർമലി ഇവർ റിസ്ക് കുറക്കാൻ വേണ്ടി ചെയ്യുന്നത് ഈ ഒരു ലോണിൻ്റെ ടേം എന്ന് പറയുന്നത് നോർമലി കുറവായിരിക്കും. 3 മന്ത്സോ 3 മാസം മുതൽ അല്ലെങ്കിൽ ഒരു 36 മന്ത് എന്ന് പറയുന്ന ഒരു പീരീഡിലൊക്കെ ആയിരിക്കും ഇവർ നോർമലി ഈ ഒരു ലോൺ കൊടുക്കുക. വലിയൊരു ലോൺ ഇപ്പോൾ ബാങ്കിലൊക്കെ മേ ബി വലിയ വർഷത്തിലേക്ക് മേ ബി 5 കൊല്ലം 10 കൊല്ലമൊക്കെ വലിയ പീരീഡിലൊക്കെ ബാങ്കുകൾ കൊടുക്കുന്നുണ്ടാവും. പക്ഷെ അത്ര വലിയ പീരീഡിലേക്ക് ഇത്തരം ഈ ഒരു P2P ലെൻഡിങ് പ്ലാറ്റ്ഫോമുകൾ കൊടുക്കാറില്ല. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡാണ്. നെഗറ്റീവ് സൈഡിലേക്ക് വരികയാണെങ്കിൽ എന്താണ്, നമ്മുടെ ക്യാപിറ്റലിന് ഗ്യാരണ്ടി, ഒരു ഗ്യാരണ്ടി നമ്മുടെ ക്യാപിറ്റലിനില്ല. ബട്ട് എന്താണ്, ആ ഒരു റിസ്ക് കുറക്കാൻ വേണ്ടി, ഇൻ കേസ് ഡിഫോൾട്ട് ആയി കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റലിന് അത് ലോസ് വരും. ബട്ട് എന്താണ്, ഈ ഒരു റിസ്ക് കുറക്കാൻ വേണ്ടി നമ്മുടെ ക്യാപിറ്റലിന് വളരെ ചെറിയ 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 പാർട്സ് ആക്കിയിട്ടാണ് ഒരാൾക്കും കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ്, ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇൻട്രസ്റ്റിന് അവിടെ ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ്, ഇത് വലിയൊരു നെഗറ്റീവ് തന്നെയാണ്. ബട്ട് ഞാൻ പേഴ്സണലി ഇത്രയും കാര്യം ചെയ്തിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്, അല്ലെങ്കിൽ എനിക്ക് ഞാൻ പേഴ്സണലി ചെയ്ത് എനിക്ക് അറിയുന്ന ആൾക്കാർ ചെയ്തിട്ടും ഇങ്ങനെയൊരു ഡിഫോൾട്ടായിട്ട് വന്ന ഒരു കേസ് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് കിട്ടാത്തൊരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതാണ് P2P ലെൻഡിങ് പ്ലാറ്റ്ഫോംസ്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഒരു P2P ലെൻഡിങ് പ്ലാറ്റ്ഫോംസിൻ്റെ ആ ഒരു ഒരു ഓപ്പറേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞ്. ഇനി ഞാൻ പേഴ്സണലി, അല്ലെങ്കിൽ എനിക്ക് ഞാൻ P2P പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ 12% ക്ലബ്ബ് ഉപയോഗിച്ചിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് കിട്ടുന്ന ആ ഒരു റിട്ടേൺ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സോ ഞാനിപ്പോൾ 12% ക്ലബിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഭാരത് പേയുടെ 12% ക്ലബ്ബ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ P2P ലെൻഡിങ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇതുവരെയായിട്ട് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോം ത്രൂ ഇപ്പോൾ P2P ലെൻഡിങ്ങിന് വേണ്ടി കൊടുത്തിട്ടുള്ള ഒരു എമൗണ്ട് എന്ന് പറഞ്ഞ് 200,000 രൂപയാണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോം ത്രൂ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ത്രൂ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് 10,000,000. നമ്മളിതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മുടെ അക്കൗണ്ട് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഇത് ലെൻഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്കിവിടെ 10,000 രൂപയാണ് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ലെൻഡ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഞാൻ അതിൽ 200,000 രൂപ ഇപ്പോൾ കറൻ്റ് ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഇതുവരെയായിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഏർണിംഗ്സ്, ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ഈ ഒരു പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം ത്രൂ ലെൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു എനിക്ക് തോന്നുന്നു 3 weeks ആണ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഇതുവരെയായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു എമൗണ്ട് എന്ന് പറയുന്നത് 1,561 രൂപയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇവരിത് ഈ ഒരു എമൗണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡെയിലി നമുക്കിവിടെ കാണും എല്ലാ ദിവസവും എനിക്ക് 65 രൂപ 75 പൈസയാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ത്രൂ എനിക്ക് കിട്ടുന്നത്. അതെങ്ങനെയാണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ 200,000 രൂപയാണ് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ 12% നമുക്ക് ഒരു വർഷം കിട്ടുന്ന ഒരു എമൗണ്ട്, അതായത് 24,000 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു 365 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം, അതായത് ഒരു ദിവസത്തേക്കുള്ളൊരു എമൗണ്ട് എന്ന രീതിയിൽ 65 രൂപ. അപ്പോൾ എല്ലാ ദിവസവും നമ്മുടെ അക്കൗണ്ടിലേക്ക് ഈ ഒരു എമൗണ്ട് ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഈ ഫിയോളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ ദിവസവും എൻ്റെ അക്കൗണ്ടിലേക്ക് ഈ ഒരു പറയുന്ന ഒരു എമൗണ്ട് 65 രൂപ അല്ലെങ്കിൽ 66 രൂപ ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസമായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്ത് 50,000 ആയിരുന്നു, പിന്നെ അത് 1 lakh ആക്കി, പിന്നെ ഞാൻ കൂട്ടിയിട്ടാണ് ഇപ്പോൾ 2 lakh ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുവരെയായിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ എനിക്ക് ഇതുവരെയായിട്ട് വേറെ ഇഷ്യൂസ് ഒന്നും, എല്ലാ ദിവസവും ഈ ഒരു എമൗണ്ട് ഇവർ ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു എമൗണ്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു
നമ്മളുടെ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഇവർ സ്പ്ലിറ്റ് സ്പ്ലിറ്റ് ആയിട്ടാണ് പല ആൾക്കാരും കൊടുക്കുന്ന പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. അപ്പോൾ ഈ ഒരു സിയോളിൽ പോയിട്ട് ഞാൻ ഇവിടെ ടോപ്പിൽ റൈറ്റ് സൈഡ് ടോപ്പിൽ ഡൗൺലോഡ് ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ് ഇവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് കൂടെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ആ ഒരു ഫയൽ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫയൽ ഡൗൺലോഡ് ചെയ്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇത് നമ്മൾ ഞാൻ പറഞ്ഞു ഭാരത് പേ അല്ലെങ്കിൽ 12% ക്ലബ്ബ്, ഭാരത് പേ 12% ക്ലബ്ബ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു ഫണ്ട് ഇവർ കൊടുക്കുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. ലണ്ടൻ ക്ലബ്ബ് അല്ലെങ്കിൽ ലിക്വിഡ് ലോൺസ് പോലുള്ള NBFC P2P പ്ലാറ്റ്ഫോംസിലേക്കാണ് ഇവരിത് ട്രാൻസ്ഫർ ചെയ്യുക. അവർ ത്രൂ ആണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ 12% ക്ലബ്ബ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു ടെക്നോളജി പാർട്ട്ണർ മാത്രമാണ്. എന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ കൊടുത്തുള്ള ഈ ഒരു 2 lakh എമൗണ്ട്, 2 lakh രൂപ ആർക്കൊക്കെയാണ് കൊടുത്തിട്ടുള്ളതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കിട്ടും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു ടോട്ടൽ എമൗണ്ട് ഏകദേശം 568 ആൾക്കാർക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഒരു ആവറേജ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി അറുപത്തെട്ട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എൻ്റെ ഒരു എമൗണ്ടിൽ ഒരു 300 രൂപ 400 രൂപയാണ് പെർ പേഴ്സൺ എന്ന രീതിയിൽ ഒരു ആവറേജ് വെച്ചെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നോക്കാം. അപ്പോൾ നമ്മുടെ റിസ്ക് എങ്ങനെയാണ് ഇവർ കുറക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻകേസ് ഡിഫോൾട്ട് ആയി പോയി കഴിഞ്ഞാൽ നമ്മുടെ റിസ്ക് എത്രത്തോളം വരും എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഈ ഒരു ടോട്ടൽ എമൗണ്ടിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനെ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഒരാൾക്ക് എത്ര രൂപ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ചിലയാൾക്ക് നമ്മളിപ്പോൾ കൊടുത്തില്ല, ഇപ്പോൾ ഓരോ ആൾക്കാരുടെ പേരും ഡീറ്റെയിൽസും കാണാൻ പറ്റും. അതുപോലെ ചില ആൾക്കാർക്ക് 200 രൂപ ആയിരിക്കും, ചില ആൾക്കാർക്ക് ഇവിടെ 500 രൂപ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെറിയ ചെറിയ എമൗണ്ട് ആയിട്ടാണ് കൊടുത്തിട്ടുണ്ടാവുക. ബാക്കി അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇവർ കൊടുത്തില്ല, ഇവർ കളക്ട് ചെയ്യുന്ന ഇവർ ആ ഒരു ആളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഇൻട്രസ്റ്റ് എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു P2P ലെൻഡിങ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഈ 12% ക്ലബ്ബ് ഉപയോഗിച്ചിട്ടാണ്. എനിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ക്രെഡിറ്റ് മിൻറ്റിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 9% മാത്രമേ ഉള്ളൂ, അതാണ് ഞാൻ ക്രെഡിറ്റ് മിൻറ്റ് യൂസ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഇതുവരെ ആയിട്ടുള്ള എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു റിട്ടേൺ എനിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതിൽ വേറെ വലിയ കോംപ്ലിക്കേഷൻ ഒന്നും, നിങ്ങൾക്ക് എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ചെറിയൊരു എമൗണ്ട് ഇനീഷ്യലി ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ കോൺഫിഡൻസ് ഉണ്ട്, ഇൻ കേസ് എന്തെങ്കിലും കേസിൽ ഡിഫോൾട്ട് ആയാൽ പോലും നിങ്ങൾ എഫക്ട് ചെയ്യില്ല എന്നല്ല, ഒരു എമൗണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം, അതായത് കയ്യിലുള്ള പൈസ മൊത്തം കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഇതുവരെയുള്ള വെച്ച് നോക്കുകയാണെങ്കിൽ വേറെ എനിക്കൊരു ഇഷ്യൂ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ 12% ക്ലബ്ബ് അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞാൽ നല്ലത് തന്നെയാണ്. എനിക്ക് ഇതുവരെ വേറെ ഇഷ്യൂസ് നെഗറ്റീവായിട്ട് എനിക്ക് പേഴ്സണലി വന്നിട്ടില്ല. ഇനി ഇൻകേസ് അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ടോട്ടൽ എമൗണ്ട് പറഞ്ഞാൽ 2,500. ഇപ്പോൾ എനിക്ക് വിഡ്രോ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ ഇൻസ്റ്റൻറ്റായിട്ട് എൻ്റെ ഏർണിങ്സ് എൻ്റെ ഈ ഒരു ഇൻട്രസ്റ്റ് എനിക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. ഇനി അല്ല, എനിക്ക് കംപ്ലീറ്റ് എമൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ എടുക്കാം. ഇനി കസ്റ്റം എമൗണ്ട് മതിയെങ്കിൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ട് എടുക്കാൻ പറ്റും. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ നമുക്കിപ്പോൾ ഡെയിലി ആ ഒരു എമൗണ്ട് കിട്ടുന്നുണ്ടെങ്കിലും ഈ ഒരു എമൗണ്ട് ഇവർ ഈ ഒരു ഇൻട്രസ്റ്റിന് മുകളിൽ കാൽക്കുലേറ്റ് ചെയ്യില്ല, അതായത് നമുക്ക് കോമ്പൗണ്ട് ആയിട്ട് കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇൻട്രസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ആകുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം, എന്നിട്ട് വീണ്ടും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലാതെ അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്, അതായത് ഈ ഒരു ഇൻട്രസ്റ്റ് കിട്ടി ആ ഒരു ഇൻട്രസ്റ്റ് കൂടി ഇവർ കൊടുത്ത് വീണ്ടും അതിനകത്ത് റിട്ടേൺ കിട്ടുന്നല്ല, ആ ഒരു ഇതിൽ നിങ്ങൾ ചിന്തിക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റ് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ആകുമ്പോൾ വിഡ്രോ ചെയ്യാം, എന്നിട്ട് വീണ്ടും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്ത് വെക്കുക. ബാക്കി ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വേറെ വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വളരെ സിമ്പിളാണ്, കൂടുതൽ ഓപ്ഷൻസ് കാര്യങ്ങളൊന്നും ഇല്ല കോംപ്ലിക്കേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു P2P ലെൻഡിങ് എന്താണെന്നുള്ളതിനെപ്പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, താങ്ക് യു.